നിക്ക്. ഇറക്കിവിടുന്നവന് ജീവിക്കാനുള്ള ഒരു വക കൊടുക്കണമെന്നാണ് സുധർമ്മന്റെ തീരുമാനം. തെരുവ് തെണ്ടി ഭിക്ഷയാചിക്കുമ്പോ ഭിക്ഷാപാത്രം വേണം. ഇനി അങ്ങോട്ട് നിനക്കും നിന്റെ കുടുംബത്തിനുള്ള വക ഇതിൽ നിന്നാണ്. അടച്ചു പൂട്ടറ. എന്നിട്ട് ഇനി ആരൊക്കെയാണ് പണം തരാനുള്ളതെന്ന് തെരഞ്ഞു പിടിക്ക. പടിയിറക്കേണ്ടവരൊക്കെ പടിയിറക്ക്, ജീവനെടുക്കേണ്ടവന്റെ ഒക്കെ ജീവനെടുക്ക്. സുധർമ്മൻ ഒരു പേടി സ്വപ്നമാവണം എല്ലാവർക്കും. കാമം, ക്രോധം, ലോഭം, മോഹം ഇതെല്ലാം വർജിക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതിക സുഖങ്ങൾ താൽക്കാലികം മാത്രമാണ്. അതിന്റെ പുറകെ നടന്ന് ആയുസ് പാഴാക്കാതെ ജന്മമോക്ഷത്തിനുള്ള മാർഗങ്ങളാണ് നാം തിരയേണ്ടത്. മോക്ഷമായിരിക്കണം ഒരാളുടെ ജീവിത ലക്ഷ്യം. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്താ സന്യാസി വരിയ, എല്ലാവരെയും നന്മ പഠിപ്പിച്ചു കഴിഞ്ഞോ? അങ്ങ് എന്റെ ഗ്രഹത്തിലേക്ക് വരുന്നോ? ഇന്നത്തെ ആഹാരം അവിടെ നിന്നാകാം. വളരെ സന്തോഷം. നാം വരാമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നാണ്. അത് കഴിക്കാൻ അങ്ങക്ക് എന്താണ് യോഗ്യത? നാം ഒരു സന്യാസിയാണ്. ഭിക്ഷയായി കിട്ടുന്നതെന്തും സ്വീകരിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. അതെങ്ങനെയാണ് സന്യാസി? സന്യാസി വര്യന്മാർ എല്ലാം ത്യജിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം കൂടി ത്യജിച്ചുകൂടെ? അല്ലേ, ഭിക്ഷയാചിച്ച് നടക്കുന്ന സന്യാസിക്ക് പാലും പഴങ്ങളും വിശിഷ്ട വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടും. പക്ഷേ അതെല്ലാം മറ്റൊരാളുടെ അധ്വാനം അല്ലേ? മറ്റൊരാളുടെ അധ്വാനം കൈക്കിലാക്കുന്നവന്റെ പേര് മോഷ്ടാവെന്നല്ലേ സ്വാമി? അങ്ങനെ വരുമ്പോൾ ആളുകളെ പറ്റിച്ചും മോട്ടിച്ചും ജീവിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ? ഇത്തരം തർക്കങ്ങൾക്ക് നാം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. മറുപടി ഇല്ല, അതാണ് സത്യം. അല്ല, സന്യാസമാണോ പണമാണോ വലുത്? അങ്ങ് പറ. സംശയമെന്ത്, സന്യാസം തന്നെ. എങ്കിൽ ഈ ഇരിക്കുന്ന ദേവദത്തിന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഉപദേശം കൊടുക്കാൻ അങ്ങും തയ്യാറാണ്. പക്ഷേ ദേവദത്തിന് എന്താ വേണ്ടതെന്ന് സ്വാമി തന്നെ ചോദിക്കൂ. എനിക്ക് പണമാണ് വേണ്ടത്, ഉപദേശങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കേട്ടില്ലേ സ്വാമി, അങ്ങ് പറയുന്ന ഉപദേശങ്ങളും ശ്ലോകങ്ങളും സാരോപദേശങ്ങളും ഒക്കെ തൊഴിലില്ലാത്തവർക്ക് കേട്ടിരിക്കാനേ പറ്റൂ. ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരാളോടൊന്ന് ചോദിച്ചു നോക്ക്. അതിസമ്പന്നനായ സുധർമ്മനെയാണോ ആൽത്തറയിലിരിക്കുന്ന അങ്ങയാണോ ഇവർ കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന്? അപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടത് പണമാണ്. സന്യാസിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ മകളുടെ വിവാഹത്തിന് പണം തന്ന് സഹായിച്ചത് സുധർമ്മൻ തമ്പുരാൻ. എനിക്ക് വലുത് സുധർമ്മൻ തമ്പുരാൻ തന്നെയാണ്. ഈ നിൽക്കുന്ന സുധർമ്മൻ തമ്പുരാൻ എന്നെയും സഹായിച്ചിട്ടുണ്ട്. സ്വാമി, മനുഷ്യന് ഉപകാരമില്ലാത്ത ഉപദേശങ്ങളും വിളമ്പി ആളുകൾക്ക് നേരം കൊല്ലി ആകാൻ ഒരു ജന്മം. അല്ലാതെ അങ്ങയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ നാടിന്. ആയിക്കോട്ടെ, ഈ ഭൗതിക സുഖങ്ങളൊക്കെ മായയാണെന്ന് സുധർമ്മൻ തിരിച്ചറിയുന്ന കാലം വരും. ഓ, അന്ന് നാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളെ നോക്കിക്കാണുന്നുണ്ടാവും. പണം കയ്യിലുള്ളിടത്തോളം കാലം സുധർമ്മന് തോൽവിയില്ല, ആരുടെ മുന്നിലുമില്ല. ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ വയറുനാവ് ഉരുക്കി വെച്ചതാ പാവം. അവസാനം ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല പാവം. നിങ്ങൾ വാ, വാ നടക്ക്. ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളൂ തമ്പുരാട്ടി. സുധർമ്മൻ തമ്പുരാൻ വന്നാ നടക്കില്ല.
ബിഷപ്പിന് ജയിക്കാൻ ഭക്ഷണമല്ലാതെ തമ്പ്രാന്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ. കഴിച്ചോളൂ. അന്നത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ അത് ഭക്ഷിക്കുന്ന ഇവനോടില്ല. അതൊരു പാവമാണ്. ഇത് കേട് കൊണ്ട് പിശക്കാരനായി പോയെന്നുള്ളത് ഇവന്റെ ഒക്കെ ഒരു ഉപാധിയാണ്. തൊഴിലെടുക്കാതെ ജീവിക്കുക അല്ലാതെന്താ? പക്ഷേ നമ്മൾ ഇതൊക്കെ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ അയാളുടെ ഇഷ്ടമല്ലേ. ഇവിടത്തെ പത്താഴത്തിലിരിക്കുന്ന അരിയും സാധനങ്ങളും ഒക്കെ സുധർമ്മം വാങ്ങിച്ചതാ. അത് ചെലവഴിക്കാനുള്ള മാർഗവും സുധർമ്മന് നന്നായിട്ടറിയാം.